ജമ്മുകാശ്മീരിന് പ്രത്യേകാധികാരം നൽകിയ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ കശ്മീരിലെ സ്ഥിതിഗതികൾ ദിനം പ്രതി രൂക്ഷമാകുകയായിരുന്നു. എന്നാൽ നിലവിൽ സ്ഥിതികൾ പൊതുവെ ശാന്തമായതായാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായി എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നത് മറ്റൊന്നാണ്. കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി അമേരിക്കയിലെ ഹൂസ്റ്റണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. US കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കശ്മീർ ആക്ടിവിസ്റ്റുകളാണ് മോദിക്കെതിരെ ഫെഡറൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. കേസിന്റെ അടിസ്ഥാനത്തിൽ ടെക്സസ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഫെഡറൽ കോടതി മോദിക്ക് സമൻസ് അയച്ചു. 2014 സെപ്റ്റംബറിലും സമാനമായി മോദിക്കെതിരെ US കോടതി സമൻസ് അയച്ചിരുന്നു. പിന്നീട് 2015 ജനുവരിയിലാണ് സമൻസ് പിൻവലിച്ചത്. 73 പേജുള്ള പരാതിയാണ് കശ്മീർ ആക്ടിവിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. 1991 പീഡനത്തിനിരയാകുന്നവരെ സംരക്ഷിക്കുന്ന നിയമപ്രകാരമാണ് കേസ്. മോദിക്ക് പുറമെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയും കശ്മീരിലെ സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെയും കേസ് നൽകിയിട്ടുണ്ട്. മോദി എത്തുന്ന ദിവസം വൻ പ്രതിഷേധമുയർത്താനാണ് കശ്മീർ ആക്ടിവിസ്റ്റുകളുടെയും ഖാലിസ്ഥാൻവാദികളുടെയും നീക്കം. ഹൗഡി മോദി പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി മോദി ഇന്ന് ഹൂസ്റ്റണിലെത്തുന്നുണ്ട്. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഹൂസ്റ്റണിൽ നടക്കാനിരിക്കുന്ന ഹൗഡി മോദിയാണ്. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മോദിക്കൊപ്പം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പങ്കെടുക്കും. അതേസമയം മോദിക്കെതിരെ രൂക്ഷമായ പ്രതിഷേധങ്ങളും ഒരു വശത്തുയരുന്നുണ്ട്. മോദി ഗോ ബാക്ക് മുദ്രാവാക്യങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. സെപ്റ്റംബർ 22 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരുമിച്ച് ഹൂസ്റ്റണിൽ നടക്കുന്ന ഹൗഡി മോദി പരിപാടിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുക. 50,000 അമേരിക്കൻ ഇന്ത്യക്കാരാണ് പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പ്രതീക്ഷിക്കുന്നത്. അതിനിടെ കശ്മീർ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ മോദിക്കെതിരെ ഹൂസ്റ്റണിൽ വൻ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. ഹൂസ്റ്റൺ സിറ്റി കൌൺസിലിലാണ് പ്രതിഷേധം നടന്നത്. ഗോ ബാക്ക് മോദി, സേവ് കാശ്മീർ, സ്റ്റാൻഡ് വിത്ത് കാശ്മീർ എന്നിങ്ങനെയുള്ള പ്ലക്കാർഡുകളുമായി പ്രതിഷേധക്കാർ കൌൺസിൽ ഹാൾ നിറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ചരിത്രവും സമകാലീന രാഷ്ട്രീയവും വിശകലനം ചെയ്യുന്ന എഴുത്തുകാരനായ പീറ്റർ ഫ്രെഡറിച്ചും പ്രതിഷേധിച്ച് ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ചേർന്നു. മനുഷ്യത്വത്തിനെതിരെയുള്ള മോദിയുടെ കുറ്റകൃത്യങ്ങളിൽ അമേരിക്കക്കാരും പങ്കു ചേർന്നിരിക്കുകയാണ് എന്ന് പീറ്റർ കുറ്റപ്പെടുത്തി. മോദി സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിലേറിയ ശേഷം RSSന്റെ നേതൃത്വത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ ആക്രമണം നടക്കുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആര്യവാദം ഉന്നയിക്കുന്ന നാസികളെയും RSSനെയും കുറിച്ചുള്ള വിശദമായ ലേഖനങ്ങളുടെ കോപ്പികൾ കൌൺസിൽ അംഗങ്ങൾക്ക് അദ്ദേഹം വിതരണം ചെയ്യുകയുമുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.